हाय फ्रेंड्स एल्ला कूट्टुकार्क्कुम आलयम्स किचनिले पुत्तियोरु वीडियोयिलेक्कु स्वागतम നമുക്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ ബീറ്ററോ ഓവനോ ഒന്നുമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ഇതിനായി ഒരു അരിപ്പ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദാ മാവ് ഇട്ട് കൊടുക്കാമേ ഇത് 250 ml ന്റെ കപ്പാണ് ഇതിലേക്ക് ഒരു കപ്പ് മൈദാ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് നമ്മുടെ സോഡാ പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാമേ നന്നായി തന്നെ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ഒരുപോലെ മിക്സ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ അരിക്കുന്നത് ഇനി നമുക്ക് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാമേ ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദാ മാവ് ഇട്ട് കൊടുത്തൊന്ന് തട്ടി എടുക്കാമേ ഇതിലേക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മാവ് ഇട്ട് തട്ടി എടുത്തേക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട് വേണം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് കുറച്ച് ഈത്തപ്പഴം കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കാഷ്നട്ട് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കാഷ്നട്ടിലേക്ക് കുറച്ച് മൈദാ മാവ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തട്ടിയെടുക്കാം ഇങ്ങനെ ഇങ്ങനെ തട്ടിയെടുക്കാമേ ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാമേ ഈ പഞ്ചസാര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം ഇപ്പോൾ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇതൊന്ന് ചെറുതായി ഒന്ന് ഉരുക്കി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം സിമ്മിൽ ഇട്ട് കൊടുക്കാമേ ഇതിപ്പോൾ ഒന്ന് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി സിമ്മിലാക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണേ ഇതിപ്പോൾ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് നമുക്ക് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കളർ മാറുന്നത് വരെ ഒന്ന് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കളർ നന്നായി മാറി ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാമേ ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഈ പഞ്ചസാര കട്ടയാവും പക്ഷേ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് വീണ്ടും അതങ്ങ് അലിഞ്ഞോളും കേട്ടോ ഇപ്പോൾ ഇത് നന്നായി അലിഞ്ഞിട്ടുണ്ട് നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കണ്ടില്ലേ ഈ കളറിൽ കിട്ടും ഇനി നമുക്ക് ആ ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ടിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ആ സമയം കൊണ്ട് ഇതിലത് പിടിച്ചോളും ഇനി നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്ല 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാമേ ഒരു ഫ്ലേവറിന് വേണ്ടി ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് നന്നായൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാമേ ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് 2 മുട്ടയാണേ ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണേ ഫ്രിഡ്ജിൽ നിന്നൊന്നും എടുത്ത ഉടനെ ഒന്നും എടുത്തേക്കല്ലേ നമുക്ക് ഈ 2 മുട്ട ഈ പഞ്ചസാര പൊടിയിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കറക്കിയെടുക്കാമേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അല്ല 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ സൺഫ്ലവർ ഓയിൽ 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ബാക്കിയുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഒരുപാട് അങ്ങ് അടിച്ചെടുക്കണ്ട ചെറുതായി ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ മാവ് കുറേച്ചെ ഇട്ട് കൊടുക്കാം 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ പകുതി മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം കേട്ടോ ഒരുപാടിട്ടങ്ങ് അടിച്ചുകളല്ല് ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി മാവും കൂടെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ബാക്കി മാവ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുതായി ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഒന്ന് 2-3 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി ഒരു ബൗളിലേക്ക് നമുക്കിത് മാറ്റിക്കൊടുക്കാം കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം
നമ്മൾ പഞ്ചസാര കരാമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഒരുപാട് ഇട്ടങ്ങ് കുത്തി ഇളക്കി മിക്സ് ആക്കല്ല. ഇപ്പോൾ ഇതെല്ലാം നന്നായൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കാഷ്നട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ നന്നായൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കാഷ് കൂടി ഇട്ട് കൊടുക്കാമേ. കാഷ്നട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് നമുക്ക് മുന്തിരിങ്ങയൊക്കെ ചേർക്കാമേ. ഇവിടെ എൻ്റെ മക്കൾക്ക് മുന്തിരിങ്ങ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മുന്തിരിങ്ങ ചേർക്കാഞ്ഞത്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കണമായിരുന്നു. ഞാനതങ്ങ് മറന്നുപോയി കേട്ടോ. വാനില എസൻസ് ചേർക്കാൻ നിങ്ങൾ വാനില എസൻസ് കൂടി ചേർക്കണം കേട്ടോ, ഒരു അര ടീസ്പൂൺ. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മിക്സ് ഇപ്പോൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിനകത്ത് എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണേ. ഇനി നമുക്ക് കുറച്ച് കാഷ്നട്ട് ഒന്ന് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാമേ. കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി ഇട്ട് കൊടുക്കാം നമുക്കിതിൻ്റെ മുകളിൽ, ഒരു ഫങ്കി വേണ്ടിയാണേ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടിരിക്കുന്നതാണ്. നന്നായി തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാമേ. ഇതിനി ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. അങ്ങനെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഒരു 50 മിനിറ്റ് കേട്ടോ. ഇതിപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാമേ. ഇനി നമുക്ക് ഈ കത്തി വെച്ച് ഒന്ന് കുത്തി നോക്കാമേ, വെന്തിട്ടുണ്ടോയെന്ന്. കണ്ടില്ലേ, ഈ കത്തിയിലൊന്നും ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഈ കേക്ക് വെന്തില്ലെങ്കിൽ ഈ കത്തിയിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ ഈ കേക്ക് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാമേ. നമ്മുടെ കേക്ക് അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കേക്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കേക്കാണ്. ഈ ക്രിസ്മസിന് നമുക്കും നമ്മുടെ വീട്ടിൽ തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കാമേ. നന്നായി തണുത്തതിന് ശേഷമേ നമ്മളിത് മാറ്റാവൂ കേട്ടോ. ഇപ്പോൾ നന്നായി തന്നെ തണുത്തിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമേ. കണ്ടോ, ഇതിൻ്റെ അടിയൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. കണ്ടോ, പാത്രം കണ്ടോ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അടിപൊളി പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.